പള്ളിത്തർക്കത്തിൽ പ്രത്യക്ഷ സമരവുമായും യാക്കോബായ സഭാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്, അതേ രൂപത്തിൽ തന്നെയാണ് ഞങ്ങളും ആ വിഷയത്തോട് ചർച്ചയ്ക്ക് പിന്നാലെയുള്ള വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യവും ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചർച്ച നടക്കുമ്പോൾ പള്ളികൾ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. ചർച്ചകൾ നടക്കുമ്പോൾ ഇപ്പോൾ സമാധാനപരമായി പോകുന്ന ആരാധന നടന്ന ദേവാലയങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളത് ഒട്ടും തന്നെ നീതീകരിക്കാനാവാത്ത പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ അവസാനിപ്പിച്ചതും. അതിനുശേഷം ഒരു പള്ളി പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു, മറ്റൊരു പള്ളി പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. ഒന്ന് മുടവൂർ പള്ളി, രണ്ട് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയത്തെ പള്ളി, മൂന്നാമതായി നീലമ്പേരൂർ നീലിമംഗലം പള്ളി. അതിലൊരു പള്ളി പൂർണ്ണമായിട്ടും അവർ പിടിച്ചടക്കി. ഈ പള്ളികളും അതിൻ്റെ വസ്തുതകളും അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബായ സുറിയാനി സഭ, പരിശുദ്ധ സുന്നോദോസും, വർക്കിംഗ് കമ്മിറ്റിയും മാനേജിംഗ് കമ്മിറ്റിയും ഒരുപോലെ നീതി നിഷേധത്തിനെതിരെ ജനാധിപത്യ ധ്വംസനം നടക്കുന്നു, വിശ്വാസികൾക്കായിട്ട് വിശ്വാസമനുസരിച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ ഇറക്കിവിടുന്നു, തെരുവിൽ ആരാധന നടത്തേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു, ഇതെല്ലാം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു സാംസ്കാരിക കേരളത്തിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളല്ല എന്നതുകൊണ്ടാണ്. ഇവിടെ നിയമത്തോടുള്ള വെല്ലുവിളിയല്ല ഒരിക്കലും ഇത്. നിയമത്തിൽ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, സത്യം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു, യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും വിശ്വാസ സംഹിതകളുമെല്ലാം മാറി മറയപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൗരാണികമായ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സഭ, ആ സഭ അതിൻ്റെ ഇടവകകൾ, അതിൻ്റെ സ്ഥാപനോദ്ദേശം, അതിൻ്റെ ഉടമസ്ഥർ, വിശ്വാസികൾ, വിശ്വാസ സംഹിത, അതിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തോടോ പൊതുജനങ്ങളോടോ ഉള്ള യാതൊരു വെല്ലുവിളിയുമല്ല ഇത്. വിപ്ലവം അഴിച്ചുവിടുന്നു എന്നുള്ള നിലയിലുള്ളതായ പ്രസ്താവനകൾ വളരെ നിരാശാജനകമാണ്. 52 പള്ളികൾ പിടിച്ചടക്കിയപ്പോഴും അവിടെ ഒന്നും ഒരു വിപ്ലവമോ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായില്ല. മറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസികൾക്ക് അടിയേൽക്കുകയോ മർദ്ദനമേൽക്കുകയോ കേസിൽ കുരുക്കപ്പെടുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ.